വളരെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമായ സംഭവങ്ങളാണ് ശബരിമലയിൽ ഉണ്ടായത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത് തികച്ചും വേദനാജനകമായ ഒരു കാര്യമാണ്. പരിപാവനമായ 18-ാം പടിക്ക് താഴെ പൂജാതി കർമ്മങ്ങൾ നിർത്തിവെച്ച് പരികർമ്മികൾ പ്രതിഷേധം നടത്തേണ്ടതായി വന്നു. ക്ഷേത്രം അടച്ചിടേണ്ടി വരുമെന്ന് തന്ത്രികൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട സാഹചര്യമുണ്ടായി. സർക്കാരിൻ്റെ വിവേകശൂന്യമായ നടപടിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നോ പേഴ്സൺ അദർ ദാൻ ദ പോലീസ് ഓഫീസർ ഡിസ്ചാർജിംഗ് ദ ഒഫീഷ്യൽ പർപ്പസ് ഷാൽ എക്സെപ്റ്റ് ഫോർ ആർട്ടിസ്റ്റിക് ഓർ സയൻറ്റിഫിക് പർപ്പസ് വിയർ എനി പോലീസ് യൂണിഫോം ഓർ എനി ഡ്രസ് വിച്ച് ഈസ് ലൈക്ലി ടു ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഈസ് എ പോലീസ് യൂണിഫോം. അതിൽ തന്നെ 43(4) ആണിത് പറയുന്നത്. 5 പറയുന്നു, ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഷാൽ ഡിസൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് ദ ഒബ്സർവർ വെദർ എ പർട്ടിക്കുലർ ഡ്രസ് വോൺ ബൈ എ പേഴ്സൺ ക്രിയേറ്റ്സ് എനി അറ്റ് സച്ച് ആൻ ഇംപ്രഷൻ ദാറ്റ് പേഴ്സൺ വെയറിംഗ് സച്ച് ഡ്രസ് ഈസ് പോലീസ് ഓഫീസർ വെൻ എ പേഴ്സൺ വെയറിംഗ് സച്ച് ഡ്രസ് ഈസ് സ്റ്റാൻഡിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 25 meters ആസ് ഒബ്സർവർ. IG ശ്രീജിത്തിൻ്റെ പേരിൽ കേസെടുക്കണം. IG ശ്രീജിത്ത് കേരള പോലീസ് ആക്ടിൻ്റെ 43(4) ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ ശബരിമല നട തുറക്കുന്നതിന് മുമ്പ് തന്നെ സംഘർഷമുണ്ടാക്കാൻ RSS BJP കോപ്പ് കൂട്ടുകയായിരുന്നു. അവർക്കാവശ്യം ഇവിടെ അവർക്കും സർക്കാരിനും ആവശ്യം സംഘർഷം ഉണ്ടാക്കാനുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BJPയുടെയും സംഘപരിവാറിൻ്റെയും RSSന്റെയും അജണ്ട നടപ്പാക്കാൻ ഒരു ഭാഗത്ത് അവർ ശ്രമിക്കുന്നു, മറുഭാഗത്ത് ഗവൺമെൻറ് കൂടുതൽ പ്രകോപനം സൃഷ്ടിച്ച് പ്രതിസന്ധി ഉണ്ടാക്കാൻ ഉള്ള ശ്രമം നടത്തുകയാണ്. സംഘപരിവാർ ശക്തികൾ നിലയ്ക്കലും പമ്പയിലും വാഹനങ്ങൾ നടന്ന പരിശോധന നടത്തുമ്പോഴും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമ്പോഴും ചെയ്തപ്പോൾ പോലീസ് കാഴ്ചക്കാരായിട്ടാണ് നോക്കി നിന്നത്. മാധ്യമപ്രവർത്തകന്മാർക്ക് നേരെ നടന്ന അക്രമങ്ങൾ ഞങ്ങളെല്ലാവരും അപലപിച്ചതാണ്, പക്ഷേ അവിടെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഒടുവിൽ ആദ്യം ഗവൺമെൻറ് സ്വീകരിച്ചത് പോലീസ് സ്വീകരിച്ച നിഷ്ക്രിയത്വം, പിന്നീട് പോലീസ് സ്വീകരിച്ചത് അതിക്രമം. അപ്പം നിഷ്ക്രിയത്വവും അതിക്രമവുമാണ് കേരള പോലീസ് കഴിഞ്ഞ 2 ദിവസമായി മാറി മാറി പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ഇൻ്റലിജൻസ് ഉണ്ടോ? ഇൻ്റലിജൻസ് സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്.